നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മക്കൾ രാഷ്ട്രീയവും ബന്ധു നിയമനവും കേരളം കണ്ടുമടുത്ത കാര്യമാണ്. ഇനി രാഷ്ട്രീയ നേതാക്കൾക്ക് കട്ടുമുടിക്കാൻ കൂടിയേ കേരളം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയുടെ മകൻ അഴിക്കുള്ളിൽ ആയതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളിലേക്കും കുരുക്കുകൾ മുറുകുകയാണ്. വീണാ വിജയനെ നേരെ നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഊരാളുങ്കലിന്റെ ലാഭവിഹിതത്തിന്റെ ഒരു പങ്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ പുറത്തു പറയുന്നത് പി ടി തോമസ് എം എൽ എ ആണ്. ഇക്കാര്യത്തിൽ സൊസൈറ്റി അധികൃതർ വ്യക്തത വരുത്തണം എന്നാണ്. സി എം രവീന്ദ്രനും ഊരാളുങ്കലുമായുള്ള ദുരൂഹമായ ബന്ധങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് പി ടി തോമസ് കൊല്ലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ ആവശ്യപ്പെട്ടത്. അതേസമയം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളുമായി സി എം രവീന്ദ്രന്റെ മാഫിയ ബിനാമി ബന്ധങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നുള്ളൊരാവശ്യമാണ് വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന കെ എം ഷാജഹാൻ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന ചില വെളിപ്പെടുത്തലുകളും ഇവർ പുറത്തുവിടുന്നുണ്ട്. കെ എം ഷാജഹാൻ വെളിപ്പെടുന്നതനുസരിച്ച് കെ എം ഷാജഹാൻ ചില വിവരങ്ങൾ പുറത്തുവിടുകയാണ്. സി എം രവീന്ദ്രന്റെ ബിനാമി ഇടപാടുകൾ എന്ന പേരിൽ ചില വിവരങ്ങളാണ് കെ എം ഷാജഹാൻ പുറത്തുവിടുന്നത്. വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് സി എം രവീന്ദ്രനും കെ എം ഷാജഹാനും. രവീന്ദ്രനെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു. വ്യാഴാഴ്ച കോവിഡ് പോസിറ്റീവ് ആയതിനാൽ വീട്ടിൽ വിശ്രമത്തിലാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും നോക്കി നടത്തുന്ന സി എം രവീന്ദ്രന്റെ ബിനാമി ബന്ധങ്ങളുണ്ട് എന്നും കെ എം ഷാജഹാൻ ആരോപിച്ചിരുന്നു. 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയാണ് രവീന്ദ്രനുള്ളത്. 80-കളുടെ തുടക്കത്തിലാണ് സി എം രവീന്ദ്രൻ ഒഞ്ചിയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അന്ന് എൽ ഡി എഫ് കൺവീനറായിരുന്ന പി വി കുഞ്ഞിക്കണ്ണന്റെ സഹായിയായാണ് വന്നത്. പിന്നീട് രവീന്ദ്രൻ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല, തിരിച്ചു പോയിട്ടുമില്ല. വളർച്ചയുടെ കുതിച്ചുകയറ്റമാണ് ഉണ്ടായതെന്നും കെ എം ഷാജഹാൻ പറയുന്നുണ്ട്. ഇടതുപക്ഷം ഭരിക്കുമ്പോഴും പ്രതിപക്ഷത്താണെങ്കിലും പേഴ്സണൽ സ്റ്റാഫിൽ രവീന്ദ്രൻ ഉണ്ടാകും. ഭരണപക്ഷത്താണെങ്കിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫിലും ഉണ്ടാകും. വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. കോടിയേരി മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലും അദ്ദേഹമുണ്ട്. 10-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളുവെങ്കിലും 2 ലക്ഷത്തിനടുത്ത് ശമ്പളം വാങ്ങുന്നുണ്ട് എന്നും കെ എം ഷാജഹാൻ വ്യക്തമാക്കുകയുണ്ടായി. കളക്ടറേക്കാൾ ശമ്പളമാണ് വാങ്ങുന്നത്. രവീന്ദ്രനാണ് മുഖ്യമന്ത്രിയുടെ കുടുംബകാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും വർഷങ്ങളായി നോക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫിലെ യജമാനനാണ് രവീന്ദ്രനെങ്കിൽ ശിവശങ്കർ പ്രജ മാത്രം. ഇതിൽ നിന്ന് രവീന്ദ്രന്റെ സ്വാധീനം വ്യക്തമാണ്. പേഴ്സണൽ സ്റ്റാഫിൽ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തിട്ടുള്ള ആളായിരിക്കും രവീന്ദ്രൻ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണാ വിജയനിലേക്ക് എത്തുകയാണ് മുഖ്യമന്ത്രിയായ. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇതിനു മുൻപ് ഗുരുതരമായ ആരോപണങ്ങളുമായി ക്രൈം നന്ദകുമാറും രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണാ വിജയനിലേക്ക് എത്തുകയാണ് എന്നും മുഖ്യമന്ത്രിയായ പിതാവിനെ സാക്ഷിയാക്കി മകളെ ചോദ്യം ചെയ്യും എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ. പാവങ്ങളുടെ വീട് പണി മുടക്കി 4.5 കോടി രൂപയുടെ അഴിമതി നടത്തിയ ലൈഫ് മിഷൻ അഴിമതിയിലാണ് പിണറായിയുടെ കുടുംബത്തിലേക്കും അന്വേഷണ ഏജൻസികൾ കയറാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ലൈഫ് മിഷൻ പദ്ധതി യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പൻ സ്വപ്ന സുരേഷിന് കൈമാറിയ ഫോണുകളിൽ ഒന്ന് മുഖ്യന്റെ മകൾ വീണാ വിജയന്റെ പക്കലുണ്ട് എന്നായിരുന്നു ആ ആരോപണം. കൂടാതെ ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിന്റെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ച 1 കോടി രൂപ പിണറായിയുടെ മകൾ വീണാ വിജയന്റെ കമ്മീഷനാണ് എന്നുള്ളൊരു ആരോപണവും അദ്ദേഹം ഉയർത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.